ശമ്പളം കുറച്ചതിന്റെ വൈരാഗ്യത്താൽ ശ്രീകാര്യം മൺഫുളയിലെ വ്യവസായ എസ്റ്റേറ്റിൽ പ്രവർത്തിക്കുന്ന ഫാമിലി പ്ലാസ്റ്റിക് കമ്പനി തീവച് നശിപ്പിച്ച് മുപ്പത്തിയേഴ് ദശാംശം ആറ് പൂജ്യം കോടി രൂപയുടെ നാശനഷ്ടം വരുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങി ഒളിവിൽ പോയ ഒന്നാം പ്രതി ബിമലിനെ കോടതി പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചു ഇയാളുടെ സ്ഥാപനജംഗ് വസ്തുക്കൾ ജപ്തി ചെയ്ത് കജനാവിലേക്ക് മുതൽ കൂട്ടാനും അറസ്റ്റ് ചെയ്യാനുമായി കോടതി ജപ്തി വാറണ്ടും അറസ്റ്റ് വാറണ്ടും പുറപ്പെടുവിച്ചു കമ്പനി സ്റ്റോർ റൂം ജീവനക്കാരായ പ്രതികളെ സെപ്റ്റംബർ പതിനാലിന് കോടതിയിൽ ഹാജരാക്കാൻ തിരുവനന്തപുരം നാലാം അഡീഷണൽ ജില്ലാ സെക്ഷൻസ് കോടതി ഉത്തരവിട്ടു ഒന്നും രണ്ടും പ്രതികളായ ബിമൽ എം നായർ ബിനുജി എസ് എന്നിവരെ ഹാജരാക്കാൻ ക്രൈംബ്രാഞ്ചിനോട് ജഡ്ജി കെ ലില്ലി ഉത്തരവിടുകയുണ്ടായി തീവെയ്പ് കേസിൽ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചതിനെ തുടർന്ന് പ്രതികളെ ഹാജരാക്കാൻ ആറ്റിങ്ങൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടിരുന്നു എന്നാൽ ഒന്നാം പ്രതി ബിമൽ ഒളിവിൽ പോയതിനാൽ രണ്ടാം പ്രതിയുടെ വിചാരണ നടത്താനായി ആറ്റിങ്ങൽ മജിസ്ട്രേറ്റ് കോടതി കേസ് കമ്മിറ്റ് ചെയ്ത് തിരുവനന്തപുരം സെക്ഷൻസ് കോടതിക്ക് അയക്കുകയായിരുന്നു തീവെയ്പ് കേസ് സെക്ഷൻസ് കോടതി വിചാരണ നടത്തേണ്ട കേസായതിനാലാണ് കമ്മിറ്റ് ചെയ്തയച്ചത് Premises, ് നവംബർ പതിനൊന്ന് മുതൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിഞ്ഞ പ്രതികളുടെ ജാമ്യ ഹർജി തിരുവനന്തപുരം പ്രിൻസിപ്പൽ ജില്ലാ സെക്ഷൻസ് കോടതി നേരത്തെ തള്ളിയിരുന്നു നിക്ഷിപ്ത വേണ്ടി ഫാക്ടറി തീവച് മുപ്പത്തിയേഴ് കോടി രൂപയുടെ നഷ്ടം സംഭവിപ്പിച്ച് അനവധി തൊഴിലാളികളുടെ ഉപജീവനം ഇല്ലാതാക്കി അവരുടെ കുടുംബത്തെ പട്ടിണിയിലാക്കിയ പ്രതികൾക്ക് ഈ ഘട്ടത്തിൽ ജാമ്യം നൽകാനാവില്ലെന്ന് മുൻ സെക്ഷൻസ് ജഡ്ജി കെ ബാബു ജാമ്യം നിരസിച്ച ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു അന്വേഷണം പുരോഗമിക്കുന്ന ഈ ഘട്ടത്തിൽ പ്രതികളെ ജാമ്യത്തിൽ പ്രതികൂലമായി ബാധിക്കുമെന്നും കോടതി ഉത്തരവിട്ടു സാക്ഷികളെ സ്വാധീനിച്ചോ ഭീഷണിപ്പെടുത്തിയോ മൊഴിത്തിരുത്താനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല തെളിവുകൾ നശിപ്പിച്ച് ഒളിവിൽ പോകാനുള്ള സാധ്യതയും ഉണ്ട് സ്ഥാപിത താല്പര്യത്തിന് വേണ്ടി വൻതോതിൽ നാശനഷ്ടം വരുത്തിയ ശേഷം ഏതാനും മാസം ജയിലിൽ കിടന്നാൽ ജാമ്യത്തിലിറങ്ങി ഉല്ലാസത്തോടെ ജീവിക്കാമെന്ന് വന്നാൽ മറ്റുള്ളവർക്കും അതൊരു പ്രചോദനമാക്കും ഇത്തരം സാഹചര്യങ്ങളിൽ പ്രതികൾക്ക് ജാമ്യം നൽകി സ്വതന്ത്രരാക്കിയാൽ സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും കോടതി വ്യക്തമാക്കി ശമ്പളം വെട്ടിക്കുറച്ച വിരോധത്താലാണ് കൃത്യം ചെയ്തതെന്ന പ്രോസിക്യൂഷൻ കേസ് സത്യമാണെങ്കിൽ ഫാക്ടറി ജീവനക്കാരായ പ്രതികൾക്കുള്ള തർക്കപരിഹാരം ലേബർ ഓഫീസറടക്കം അടക്കം മറ്റെവിടെയോ ആണ് നിയമവാഴ്ചയെ വെല്ലുവിളിച്ച് ഹീനകൃത്യം ചെയ്ത് മറ്റുള്ളവരുടെ ജീവിതം ദുസ്സഹവും അരക്ഷിതാവസ്ഥയിലുമാക്കിയ പ്രതികൾക്ക് ഈ ഘട്ടത്തിൽ ജാമ്യത്തിന് അർഹതയില്ലെന്നും കോടതി നിരീക്ഷിച്ചു ഒരു കൃത്യം ചെയ്യുന്ന ആൾ അതിന്റെ അനന്തരഫലത്തെക്കുറിച്ചും അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചും അറിഞ്ഞിരിക്കണമെന്നതാണ് നിയമതത്വം കേസുമായി രണ്ടാം പ്രതിക്ക് യാതൊരു ബന്ധവുമില്ലെന്നും കളവായ കേസിൽ ഉൾപ്പെടുത്തിയതാണെന്നും അപസ്മാര അസുഖക്കാരനാണെന്നും നിരപരാധിയാണെന്നുമുള്ള പ്രതിഭാഗം വാദം കോടതി തള്ളി പ്രതികൾക്കെതിരെ പ്രഥമദൃഷ്ട്യ തെളിവുകളുണ്ടെന്നും ചികിത്സാ അടക്കമുള്ള പ്രതിഭാഗം വാദങ്ങൾ വിചാരണ വേളയിൽ വിചാരണ കോടതിയിൽ ഉന്നയിക്കാവുന്നതാണെന്നും കോടതി നിരീക്ഷിച്ചുകൊണ്ടാണ് ജാമ്യം നിരസിച്ചത് തുടർന്ന് അന്വേഷണം പൂർത്തിയായി മാറിയ സാഹചര്യത്തിൽ പ്രതികൾക്കും കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം ഒന്നാം പ്രതി ബിമൽ ഒളിവിൽ പോവുകയായിരുന്നു ഫാക്ടറിയിലെ സ്റ്റോർ റൂം ജീവനക്കാരായ ചെറിയൻ ചെറിയൻകീഴ് പെരുങ്ങുഴി മുട്ടപ്പലം ചിലക്കൂർ വീട്ടിൽ ബിമൽ എം നായർ കഴക്കൂട്ടം കാര്യവട്ടം സരസ്വതി ഭവനിൽ ജി എസ് ബിനു എന്നിവരാണ് കേസിലെ ഒന്നും രണ്ടും പ്രതികൾ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മുപ്പത്തിയൊന്ന് രാത്രി ഏഴ് പതിനഞ്ചിനാണ് സംഭവം നടന്നത് മറ്റെല്ലാ ജീവനക്കാരും ഫാക്ടറിക്ക് പുറത്തുപോയി ഉറപ്പാക്കിയ ശേഷം മുകളിലത്തെ നിലയിൽ സ്റ്റോർ റൂമിൽ പ്രവേശിച്ച പ്രതികൾ സിഗരറ്റ് ലൈറ്ററും തീപ്പെട്ടിയും ഉപയോഗിച്ച് റാക്കറ്റിൽ അടുക്കി വച്ചുന്ന ഉൽപ്പന്നങ്ങളുടെ പ്ലാസ്റ്റിക് കവറിലും സമീപത്തും കിടന്ന കാർഡ്ബോർഡിലുമായി തീ കൊടുത്തി തുടർന്ന് ലൈറ്റുകൾ അണച്ച ശേഷം ഫാക്ടറിയുടെ അകത്തെ നടപ്പാലം വഴി താഴേക്കിറങ്ങിപ്പോയെന്നാണ് പ്രോസിക്യൂഷൻ കേസ് രണ്ട് പ്രതികളെയും ഫാക്ടറിയിലെ നിരീക്ഷണ ദൃശ്യങ്ങളുടെ സഹായത്താലാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് അപകടത്തിന് തൊട്ടുമുമ്പ് ബിനുവിന്റെ കൈപ്പിടിച്ചുകൊണ്ട് ബിമൽ പുറത്തേക്ക് നടക്കുന്ന ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞിരുന്നു ഇതേ തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രതികൾ കുറ്റം സമ്മതിച്ചതായിട്ടാണ് പോലീസ് റിപ്പോർട്ട് സംഭവ ദിവസം വൈകിട്ട് ഫാക്ടറിക്ക് എതിർവശത്തുള്ള കടയിൽ നിന്ന് ബിമൽ ലൈറ്റർ വാങ്ങിയതായും പോലീസ് കണ്ടെത്തി കടയുടെ മാ ബിമലിനെ തിരിച്ചറിയുകയും ചെയ്തു നവംബർ പത്തിനാണ് ഡെപ്യൂട്ടി കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സൈബർ ക്രൈം ബ്രാഞ്ച് കഴക്കൂട്ടം പോലീസ് സംഘം പ്രതികളെ പിടികൂടിയത് ന്യൂസ് ഡെസ്ക്